ഹായ് എല്ലാവർക്കും നമസ്കാരം ഡ്രീം ഹണ്ടറിന്റെ ഒരു പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ആദ്യം തന്നെ ഒരു ക്ഷമ വെച്ച് തന്നെ വീഡിയോ തുറക്കണം കാരണം ഞാൻ വീഡിയോ ഏകദേശം ഒരു രണ്ടര മാസത്തോളമായി വീഡിയോ ഇട്ടിട്ട് അപ്പോൾ അതിൻ്റെ ഒരുപാട് ബുദ്ധിമുട്ടുള്ള വീഡിയോ ആണെങ്കിൽ ഞാൻ വേറെ വരാം നമ്മുടെ ക്യാമറ ഒക്കെ പൊട്ടിപ്പോയായിരുന്നു അതാണ് പറ്റിപ്പോയത് ഇതാണ് ക്യാമറയുടെ അവസ്ഥ ഇട്ടി ക്യാമറ പൊട്ടി നാശമായി അപ്പോൾ അതാണ് വീഡിയോ എടുക്കാണ്ടിരുന്നത് മെയിനായിട്ട് പിന്നെ ഇന്ന് നമ്മൾ ഇന്നത്തെ വീഡിയോ വ്യത്യസ്തമായ എന്ന് നമ്മൾ പറയാം വ്യത്യസ്തമായ വീഡിയോ പുതിയ വീഡിയോ ഇതൊന്നിപ്പം ഒരു നമ്മൾ റീലിൻ്റെ റിവ്യൂ ചെയ്യാൻ വേണ്ടി പോവാണ് അതായത് നമുക്ക് ഇപ്പം അത്യാവശ്യം സ്റ്റീക്കർ തെരണ്ടിയുടെ സീസണാണ് നമ്മുടെ നാട്ടിലെ എല്ലാ ഷോറൂമിലും അത്യാവശ്യം തെരണ്ടി എടുക്കുന്നത് പിന്നെ ഇപ്പം കുറച്ച് കാലാവസ്ഥ മാറ്റം വന്നാണ് അമ്മൊക്കെ മാറി നിൽക്കുന്നത് വേദം വന്നു കഴിഞ്ഞാൽ മീൻ അത്യാവശ്യം ആക്റ്റിവിറ്റി കാണിക്കുന്നു കിട്ടുന്നു ആക്ടിവിറ്റി ചില മീൻസ് കിട്ടുന്നുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ലൂക്കാന എന്നത്തെ പോലെ പതിവായിട്ട് ഒരു വ്യത്യസ്തമായ ഒരു പുതിയ റീൽ കൊണ്ട് മാർക്കറ്റിലേക്ക് വന്നിട്ടുണ്ട് വേറെ എന്ന് പറഞ്ഞാൽ ഒരു സർഫ് കാസ്റ്റിംഗ് റീൽ നമ്മൾ സർഫ് കാസ്റ്റിംഗ് ഉദ്ദേശിക്കുമ്പോൾ നമുക്ക് മാർക്കറ്റിൽ പല രീതിയിലുള്ള റീലുകൾ അവരാണ് സർഫ് കാസ്റ്റിംഗ് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു നമ്മുടെ മാർക്കറ്റിൽ റീസെൻ്റ് സർഫ് കാസ്റ്റിംഗ് അത്യാവശ്യം പോപ്പുലറായിട്ട് റീൽ ടിക്കാടെ റീലാണ് സർഫ് കാസ്റ്റിംഗ് പ്രോപ്പർ സർഫ് കാസ്റ്റിംഗ് ഞാൻ തന്നെ എടുത്തു വന്നത് പ്രോപ്പറായിട്ട് സർഫ് കാസ്റ്റിംഗ് അതിൻ്റെ റീൽ അതെന്നാ സർഫ് കാസ്റ്റിംഗ് എന്ന് ഞാനത് റീൽ അൺബോക്സിംഗ് നമ്മൾ കാണിച്ചുതരാം അപ്പോൾ ഇതാണ് സർഫ് കാസ്റ്റിംഗ് റീൽ ലുക്കാനയുടെ പേര് തന്നെ സർഫ് കാസ്റ്റർ എന്നാണ് അതിൻ്റെ പേര് ഇതിപ്പോൾ 9000 സീരീസ് ആണ് വന്നിരുന്നത് അതിന് 10 ലോൺ ഉണ്ട് പക്ഷേ 9000 സീരീസ് ആണ് ഇപ്പോൾ ഈ സീസണിൽ ഇപ്പം ലോഞ്ച് ആയിരുന്നത് അപ്പോൾ ഇതിൻ്റെ ബെയറിംഗ് കാര്യങ്ങൾ 6+1 ബെയറിംഗ് ആണ് പിന്നെ അതുപോലെ ഡ്രാഗ് 18 kg ഡ്രാഗ് ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ വെയിറ്റ് 630 അതായത് 632 g ആണ് ഇതിൻ്റെ ടോട്ടൽ വെയിറ്റ് വരുന്നത് പൊതുവേ സർഫ് കാസ്റ്റിങ്ങുകൾക്ക് എല്ലാവർക്കും സോറി എല്ലാ രീതികൾക്കും വെയിറ്റ് കൂടുതലായിരിക്കും അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരിക്കലും കയ്യിൽ നിന്നല്ലായിരിക്കും കൃഷി ചെയ്യുക അതായത് കാസ്റ്റ് ചെയ്ത് കൃഷി ചെയ്യേണ്ടിരിക്കുന്നത് നമ്മളൊരു റോഡ് മോഡൽ അതായത് PVC അങ്ങനെയൊക്കെ വെച്ചാൽ അങ്ങനെയാണ് നമ്മൾ കൃഷി ചെയ്ത് പോകുന്നത് അതുകൊണ്ടായിരിക്കും ഓൾറെഡി വെയിറ്റ് കൂടുതലായി പിന്നെ ഈ റീലിൻ്റെ പ്രത്യേകത അതാണ് ഇതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഇതിൻ്റെ ഓസിലേഷൻ നമ്മൾ സാധാരണ ഗിയർ നമ്മൾ ഗിയറിൽ റിട്രീവ് ചെയ്യുന്നു മേലേക്ക് താഴെ പോകുന്ന ഷാഫ്റ്റ് അത് ഓസിലേഷൻ ഗിയറിന് സംഭവമാണ് ഇതിൻ്റെ ഉള്ളിൽ അത് സാധാരണ പറഞ്ഞ് പലചക്രം പോലെ വരുന്ന പക്ഷെ ഇതിൻ്റെ സാധ്യത നേരെ വിപരീതമാണ് വേറെ സംഭവം നമ്മൾ വെയിറ്റ് കാസ്റ്റിംഗ് ഗിയറുകൾ കണ്ടിട്ടുണ്ടായി വേം ഷാഫ്റ്റ് എന്ന് സാധനം ഈ അങ്ങോട്ട് കൂടും ലെവൽ ബാൻഡ് കൂടുന്ന കണ്ടിട്ടുണ്ട് അതൊരു വേം ഗിയറിൻ്റെ ഉള്ളിലേ പോകുന്നത് ആ സെയിം പ്രൊസീജിയറാണ് ഇതിനകത്ത് വന്നിരുന്നത് ഇത് തന്നെയാണ് മറ്റൊരു ഗിയറുകൾക്ക് എല്ലാ ഗിയറുകൾക്കും വലിയ സർഫാസ് ഗിയറുകൾക്ക് ആ സംഭവമാണ് അപ്പോൾ നമ്മൾ റീൽ അൺബോക്സ് ചെയ്യാൻ കൂടുതലും പറയുന്നില്ല ഇതാണ് സാധാരണ ഈ റീൽ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ കിട്ടും നമ്മൾ നോർമലി വരുന്ന ഒരു റീലേ അല്ല ഇത് നമ്മൾ സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു റീലല്ല കാരണം ഇതിൻ്റെ സ്പൂൾ കപ്പാസിറ്റി ഇത് പൊതുവെ മറ്റുള്ള കൂടുതൽ ലാൻഡ് കപ്പാസിറ്റി കൂടുതലായിരിക്കും പിന്നെ മാത്രമല്ല ഇതിൻ്റെ സ്പൂളിൻ്റെ സൈസ് നിങ്ങളാണ് അതായത് ഫ്രണ്ടിൽ വലിപ്പം കുറവും ബാക്കിലേക്ക് വലിപ്പം കൂടുതലായിരിക്കും ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ലോങ് ഷോട്ട് സ്പൂൾ എന്നായി സ്പൂൾ എന്ന് പറയുന്ന പേര് ലോങ് ഷോട്ട് നമ്മൾ കാസ്റ്റ് ചെയ്യുമ്പോൾ മാക്സിമം ഡിസ്റ്റൻസ് ഈ ഇതിൽ നിന്ന് പോകും പിന്നെ ഇതിൻ്റെ ലെവൽ ഇത് ലൈൻ വൈൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അടുത്തടുത്തല്ല വരുന്നത് കുറച്ച് ഗ്യാപ്പ് ഇട്ടായിരിക്കും അത് ലെവൽ അത് ലൈൻ വൈൻഡ് ചെയ്യുന്നു അപ്പം ഈ ഫ്രിക്ഷൻ കുറവായിരിക്കും ഈസി ആയിട്ട് ലൈൻ ഇതിനകത്ത് പോകും നല്ല ലോങ് കാസ്റ്റിംഗ് കിട്ടും ഇതാണ് ഓവറോൾ റീൽ പിന്നെ ഒരു പവർ ഹാൻഡിലും ഉണ്ട് നിലവിലിപ്പോൾ ഇതിൽ മാർക്കറ്റിൽ വന്നിട്ടില്ല ഈ ആഴ്ച അല്ലെങ്കിൽ അടുത്ത ആഴ്ച കൂടി മാർക്കറ്റിൽ റീൽ വന്നു തുടങ്ങും എന്തായാലും ഇത് വെച്ച് നമുക്ക് ഇനി നല്ല വീഡിയോസ് ഇനിയും ചെയ്യാം ഇതിൻ്റെ ബാക്കി റിവ്യൂ ഓൺ ഗ്രൗണ്ടിലുള്ള റിവ്യൂ നമുക്ക് എടുത്ത് ഓഫ് ഗ്രൗണ്ടാണ് നമ്മുടെ റൂമിന് നമ്മുടെ ഷോപ്പിനകത്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ വീഡിയോ വൈകുന്നത് ഞാൻ ഒന്നുകൂടെ എല്ലാവരും ക്ഷമയിക്കുകയാണ് എന്തായാലും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് ഇനി തീർച്ചയായും വരുന്നതായിരിക്കും അപ്പോൾ നമ്മൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത് നമ്മുടെ വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് ഇനിയും നല്ല നല്ല വീഡിയോസാണ് ഞങ്ങൾ വരും തീർച്ചയായും വരും അപ്പോൾ അതുവരെ ഒരുപാട് ഒന്നുകൂടെ ഞാൻ സോറി പറഞ്ഞുകൊണ്ട് എല്ലാവരും റിക്വസ്റ്റ് ചെയ്യണം നമ്മുടെ വീഡിയോ കാണാൻ തീർച്ചയായും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഞാനും അഭിഷേകും സൈനിക് ഓക്കെ